ഈ സീസണിലെ ടീമിന്റെ നാലാമത്തെ സൈനി ആയിട്ടാണ് ഹർമൻജ്യോത് ഗാബ്ര എന്ന് പറയുന്ന മുൻ ബംഗളൂരു എഫ് സി താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പഞ്ചാബിൽ നിന്നുള്ള 33 വയസ്സുകാരനായിട്ടുള്ള താരം സ്പോർട്ടിംഗ് ഗോവയിലൂടെയൊക്കെ വളർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സിയുടെ 11 എന്തൊക്കെ സംഭവിക്കുന്നതാണെങ്കിലും കാണാൻ പറ്റുന്ന ഒരു മുഖമായിരുന്നു ഈ ഒരു ഹർമൻജ്യോത് ഗാബ്രയുടേത്. കാരണം അത്രത്തോളം ഫിറ്റ്നസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇഞ്ചുറീസ് ഉണ്ടാവാണ്ട് ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ വിവിധ പൊസിഷനുകളിൽ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും റൈറ്റ് ബാക്കായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും ഒക്കെ കളിക്കണേന് ക്വാളിറ്റിയുള്ള ഒരു താരം കൂടിയിട്ടാണ്. പലരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയ്ക്ക് ഏജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? അതായത് 33 വയസ്സൊക്കെ ഇന്ത്യൻ താരങ്ങളിൽ ഇച്ചിരി ഓവറല്ലേ എന്ന് പറയുന്ന ഒരു ചോദ്യം. പിന്നെ ഇത്രയ്ക്ക് ഹൈപ്പൊക്കെ ബ്ലാസ്റ്റേഴ്സ് കൊടുക്കേണ്ടതുണ്ടോ? 4-5 പോസ്റ്റുകളും താരം വന്നതിന് ശേഷം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പ്രായം നോക്കാണ്ടാണ് ഈ ഒരു താരത്തിനെ സൈൻ ചെയ്തത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം SDNA പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് പ്രായം നോക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൈനിങ് അല്ല, നോക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൈനിങ് ആണ് ഇത്. ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലെ ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിനെ ആവശ്യമുണ്ടായിരുന്നു. അതായത് ഗ്രൗണ്ടിലെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രം ഇല്ല, ഇന്ത്യൻ പ്ലെയേഴ്സിനെയും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വരണം, പ്ലെയേഴ്സ് റെസ്പെക്ട് ചെയ്യണ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ട് കളിക്കണ ഒരു പ്ലെയറിൻ്റെ ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ജോലി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ ഒഴിഞ്ഞു കിടക്കണാണ്. ദേശിങ്ങാൻ എന്ന് പറയുന്ന പ്ലെയറിനെ ഗാബ്രയായിട്ട് കമ്പയർ ചെയ്യണമല്ല, രണ്ട് താരങ്ങളുടെയും ആറ്റിറ്റ്യൂഡിലെ ആ ഒരു സമാനതകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. SDNA പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, അതായത് ഗാബ്രയുടെ ലീഡർഷിപ്പ് സ്കില്ലുകൾ അടക്കമുള്ള പല കഴിവുകളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ മൊത്തത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കൂ എന്നത്. അതായത് കഴിഞ്ഞ സീസണിൽ ഇത്തരത്തിലൊരു പ്ലെയറിൻ്റെ കുറവ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാരണം എന്ന് പറയുന്ന ഗാബ്ര എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. BFC മാച്ചുകളിലൊക്കെ ഏതെങ്കിലുമൊക്കെ പൊസിഷനുകളിൽ ചിലപ്പോൾ വിങ്ങറായിട്ടാവാം, ഡിഫൻസിങ് മിഡ്ഫീൽഡറായിട്ടാകാം, ചിലപ്പോൾ സെൻട്രൽ ബാക്ക് ആയിട്ട് പോലും മുംബൈക്കെതിരെയൊക്കെയുള്ള മാച്ചുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പൊസിഷനുകളിലെല്ലാം മികച്ച രീതിയിൽ തന്നെ കളിക്കാനായിട്ട് കഴിയണ ഒരു താരമാണ്. അടുത്ത സീസണിൽ 3+1 റൂൾ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു സൈനിങ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അത്ര ഇഷ്ടമില്ലാത്തൊരു താരം കൂടിയിട്ടാണ് ഈ ഒരു ഗാബ്ര എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് വെച്ചുകൊണ്ടിരുന്ന ഒരു താരമാണ് ഈ ഒരു ഗാബ്ര. അപ്പോൾ ഫാൻസിലുള്ള ഈ ഒരു താരത്തിൻ്റെ ഇമേജ് കുറച്ചുകൂടി മാറ്റുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ കൊടുക്കുന്ന ഹൈപ്പുകളുടെയും ഈ ഒരു പോസ്റ്റുകളുടെയും പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത്. അതിൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വലിയൊരു റോള് തന്നെ ഈ ഒരു താരത്തിന് ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ISL ഈ സീസണിലും ഗോവയിലെ ബയോസെക്കുലർ ബബിളിയിൽ വെച്ചിട്ട് തന്നെയാണ് നടത്തപ്പെടുക എന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ പലർക്കും ഇപ്പോഴുള്ള ഒരു സംശയം ഗോവയിലെ ഗ്യാലറികൾ ഫാൻസിന് വേണ്ടി തുറന്നു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ലോകത്തിലെ പ്രമുഖ ലീഗുകളിലെല്ലാം ഗ്യാലറികൾ തുറന്ന് ഫാൻസിനെ കയറ്റാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് ഉത്തരം മാർക്കസ് മുറിക്കലാവ് തന്നെ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇല്ല ക്രൗഡിനെ അലോ ചെയ്യില്ല, ബയോ ബബിളുകളിൽ കളി നടത്തുമ്പോൾ ഇത്തരത്തിൽ ഓഡിയൻസ് പറ്റൂല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യണമാണെങ്കിൽ ബയോ ബബിളിലേക്ക് ആൾക്കാരെ കയറ്റി വരണമാണെങ്കിലും മൊത്തത്തിൽ ആ ഒരു പരിപാടിയെല്ലാം തകരണതായിരിക്കും. പിന്നെ കേൾനവ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ട് ISL ടീമുകൾക്കൊപ്പം ബയോ ബബിളിലേക്ക് എത്തണവരെല്ലാവരും വാക്സിനേഷൻ സ്വീകരിച്ചവർ ആകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപകാരിച്ചുള്ള പുതിയ സ്പോർട്സ് ന്യൂസുകൾക്കും വാർത്തകൾക്കും വിശേഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഒരു ഷെയർ ആയിട്ട് നോക്കാം കേട്ടോ.